പ്രേക്ഷകരെ ആകാംക്ഷ ഭരിതമാക്കിയ 100 ദിവസങ്ങൾക്കൊടുവിൽ ബിഗ് ബോസിന്റെ വിജയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിൻഡോ ആണ് ബിഗ് ബോസ് സീസൺ 6 കപ്പ് ഉയർത്തിയത്. പ്രവചനങ്ങളിലെ സാധ്യതാ പട്ടിക ശരിവയ്ക്കും വിധമായിരുന്നു ഷോയുടെ വിജയെ പ്രഖ്യാപിച്ചത്. നാടകീയമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ വർണ്ണാഭമായ ഫിനാലയിൽ ജിൻഡോയുടെ കൈ മോഹൻലാൽ പിടിച്ചുയർത്തുകയായിരുന്നു. അങ്ങനെ ഇത്തവണയും ബിഗ് ബോസിന് ഒരു രാജാവിനെയാണ് കിട്ടിയതെന്ന് ഇതിലൂടെ വ്യക്തമായി. 5 ഋഷിയും 4 അഭിഷേകും 3 ജാസ്മിനും 2 അർജുനും സ്വന്തമാക്കി. ബിഗ് ബോസ് കിരീട നേട്ടത്തിന് ശേഷം വൈകാരികമായാണ് ജിൻഡോ പ്രതികരിച്ചത്. വീട്ടിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മോൻ തളരരുത്, വീടിന്റെ വിളക്കാണെന്ന് അമ്മ പറയാറുണ്ട്. ഇപ്പോൾ താൻ നാടിന്റെ വിളക്കായി, അതിൽ തനിക്ക് സന്തോഷമാണെന്നും തന്നെ ഇവിടെ വരെ എത്തിച്ചത് പ്രേക്ഷകരാണെന്നും കൂടെ മത്സരിച്ച സഹമത്സരാർത്ഥികളില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ഒരിക്കലും തനിക്ക് ആവില്ല എന്നും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജിൻഡോ വ്യക്തമാക്കി. ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങുമ്പോൾ അത്ര പരിചിതനായ മത്സരാർത്ഥിയായിരുന്നില്ല ജിൻഡോ. സെലിബ്രിറ്റികളുടെ ഫിറ്റ്നസ് ഗുരുവെന്ന വിശേഷണമാണ് ഷോയിൽ എത്തുമ്പോൾ ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് പ്രേക്ഷക പ്രീതി നേടിയെടുക്കുകയായിരുന്നു ജിൻഡോ. ജിൻഡോ, അർജുൻ, ജാസ്മിൻ, അഭിഷേക്, ഋഷി എന്നിവരാണ് അവസാന ഘട്ടത്തിലെ 5 മത്സരാർത്ഥികളായി എത്തിയത്. ഫൈനൽ 5 പ്രഖ്യാപിച്ചതിന് പിന്നാലെ മത്സരാർത്ഥികൾക്ക് വേണ്ടി ശക്തമായ പിന്തുണയാണ് പുറത്തുനിന്നും ലഭിച്ചത്. പ്രേക്ഷകരുടെ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തി അർജുൻ ശ്യാമാണ് 2. തുടക്കം മുതൽ സൈലന്റ് ആയിരുന്ന അർജുൻ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് തന്റെ ഗെയിം മുഴുവനായിട്ടും പുറത്തെടുക്കുന്നത്. ഒടുവിൽ വോട്ടിന്റെ കാര്യത്തിൽ മത്സരിച്ച താരം വിജയിക്കാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു. ഒടുവിൽ റണ്ണറപ്പായി കൊണ്ടാണ് അർജുൻ വിജയിച്ചിരിക്കുന്നത്. 2 മാത്രമല്ല, മറ്റൊരു വിലയേറിയ സമ്മാനം കൂടി ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് അർജുനെ തേടിയെത്തി. ജിത്തു ജോസ് സിനിമയിൽ അവസരം ലഭിച്ച മത്സരാർത്ഥി അർജുനാണെന്ന് ഫിനാലെ വേദിയിൽ വെച്ച് മോഹൻലാൽ അറിയിക്കുന്നുണ്ട്. ഇനി 3 എത്തപ്പെട്ടത് ജാസ്മിനാണ്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയ മത്സരാർത്ഥി ജാസ്മിൻ ആയിരുന്നു. ജാസ്മിനെ ചുറ്റിപ്പറ്റിയാണ് ഗെയിം മുഴുവൻ നടന്നിരുന്നതും. എന്നാൽ വിജയ സാധ്യത ഏറെ ഉണ്ടായിട്ടും ജാസ്മിൻ മത്സരത്തിൽ പിന്നിലേക്ക് പോയി. വിന്നറായ ജിൻഡോയെക്കാളും ഏകദേശം 2500 വോട്ടിന്റെ കുറവിനാണ് ജാസ്മിന് കപ്പ് നഷ്ടപ്പെട്ടിരുന്നത്. 4 അഭിഷേക് ശ്രീകുമാറിന്. വൈൽഡ്കാർഡായി ബിഗ് ബോസിലേക്ക് വന്ന അഭിഷേക് ശ്രീകുമാറാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലൂടെ വിജയിച്ച് ആദ്യം ഫിനാലയിലേക്ക് പ്രവേശിച്ച മത്സരാർത്ഥി. ഫൈനൽ 5 നിന്നും ആദ്യം പുറത്താകുന്നത് ഋഷിയാണ്. 5 ഋഷി 4 റണ്ണറപ്പ് എന്ന സ്ഥാനം നേടിയാണ് പുറത്തായത്. നിരവധി പ്രത്യേകതകളുള്ള ഒരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ 6. ബിഗ് ബോസ് വീടിനകത്തും പുറത്തും പ്രേക്ഷകർക്കിടയിലും ഒരുപാട് ഊഹാപോഹങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ സൃഷ്ടിച്ച ഒരു സീസൺ ഇതിനു മുൻപ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അവതാരകനായ മോഹൻലാൽ വേദിയിൽ വെച്ച് പറഞ്ഞത്. അതേസമയം ജിൻഡോ ബിഗ് ബോസ് സീസൺ 6 കിരീടം ചൂടുമെന്ന് ഏകദേശം ഉറപ്പായ ഒന്നായിരുന്നു. എന്നാൽ മുൻ സീസണുകളിലെ രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല ജിൻഡോ. സഹമത്സരാർത്ഥികളുമായി ഉണ്ടാകുന്ന തർക്കങ്ങളിൽ കൃത്യമായ പോയിന്റുകൾ പറഞ്ഞ് എതിരാളികളുടെ വായടപ്പിക്കാനോ സംസാരിച്ച് വിജയിക്കാനോ കഴിഞ്ഞ ഒരു മത്സരാർത്ഥിയല്ല ജിൻഡോ. സഹമത്സരാർത്ഥികളുമായി മിക്കപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരുന്നുവെങ്കിലും പറഞ്ഞു ജയിക്കാൻ സാധിക്കാത്ത ജിൻഡോയെ പലപ്പോഴും പ്രേക്ഷകർ കണ്ടു. എന്നാൽ ടൈറ്റിൽ വിന്നറാകാൻ അതൊന്നും ജിൻഡോയെ തടഞ്ഞില്ല എന്നതാണ് പ്രധാനം. തന്റെ കുറവുകൾ ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് ജിൻഡോ തന്നെയായിരുന്നു. തുടക്കത്തിൽ മണ്ടൻ, പൊട്ടൻ എന്നിങ്ങനെ ഏവരും കളിയാക്കി വിളിച്ചുവെങ്കിലും സീസൺ 6 ഇത്തവണത്തെ രാജാവ് ജിൻഡോ ആയിരിക്കുമെന്നറിയാൻ സഹമത്സരാർത്ഥികൾക്ക് പോലും കഴിഞ്ഞില്ല. ജിൻഡോയെ കപ്പിലേക്ക് അടുപ്പിച്ച പ്രധാന ചില ഘടകങ്ങളുണ്ട്. മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് കാര്യമായ ഭീഷണി നേരിട്ടില്ല എന്നത് ജിൻഡോയ്ക്ക് ഗുണകരമായി വന്ന ഘടകമാണ്. മാത്രമല്ല, ആദ്യ ദിവസങ്ങളിൽ തന്നെ റോക്കി, സിബിൻ തുടങ്ങിയ ശക്തരായ മത്സരാർത്ഥികളെല്ലാം പുറത്തു പോയതും ജിൻഡോയ്ക്ക് അനുകൂലമായി വന്നിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള സിജോ സർജറിക്കായി 16 ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയതും ജിൻഡോ എന്ന മത്സരാർത്ഥിയുടെ സ്ക്രീൻ സ്പേസ് കൂട്ടാനിടയായി. അഭിഷേക്, ജാസ്മിൻ, ഋഷി, അർജുൻ എന്നിവരാണ് ജിൻഡോയ്ക്കൊപ്പം ടോപ്പ് 5 ഉണ്ടായിരുന്നത്. ഇതിൽ ജനങ്ങളുമായി ഉണ്ടാക്കിയ കണക്ഷന്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു ജിൻഡോ. ഇതിൽ ജിൻഡോയുടെ ഏറ്റവും വലിയ എതിരാളിയായി കരുതപ്പെട്ടിരുന്നത് ജാസ്മിൻ ആയിരുന്നു. എന്നാൽ ഗബ്രിയുടെ റീ എൻട്രി ജാസ്മിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ജാസ്മിൻ 3 പോയതോടെ ജിൻഡോയുടെ ഡയറക്ട് കോമ്പറ്റീഷൻ വന്നത് അർജുൻ ആയിരുന്നു. എന്നാൽ തികച്ചും വേറിട്ട വോട്ട് ബാങ്കുകളായിരുന്നു ഇവർ ഇരുവരുടേതും. അർജുൻ കൂടുതലും പുതിയ തലമുറയുടെ പ്രിയങ്കരനായിരുന്നുവെങ്കിൽ ജിൻഡോയ്ക്ക് അതിനു മുകളിലുള്ള എല്ലാ പ്രായക്കാരുടെയും ഇഷ്ടതാരമായി മാറാൻ സാധിച്ചു. വലിയ രീതിയിലുള്ള സ്ക്രീൻ സ്പേസും ഹൗസിലെ സാധാരണക്കാരൻ എന്ന സ്ഥാനവും ജിൻഡോ അവസാനം ബിഗ് ബോസിന്റെ കപ്പുയർത്താൻ കാരണമായി. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.